തുടക്കം കാരണം എന്താണ് കഴിഞ്ഞ 8-ാം തീയതി രാത്രി 11 മണിക്ക് ചെറിയതുറ ഫിഷറീസ് കോളേജിൽ താമസിക്കുന്ന ഫിഷറീസ് കോളനിയിൽ താമസിക്കുന്ന കൊമ്പൻ ഷിബു കൊമ്പ് അല്ലേ കൊമ്പ് ഷിബു ഏതാനും അനുയായികളും ചേർന്ന് എത്ര പേരുണ്ട് അല്ല അന്ന് 3 പേരുണ്ടായിരുന്നു ചേർന്ന് ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി ഏതാണ്ട് രാത്രി 11 മണിയോടുകൂടി ഭീമാപള്ളി ഭാഗത്ത് ഉള്ള വെട്ടിക്കടയിൽ വന്ന് സാധനങ്ങൾ ഭീമാപള്ളി ഭാഗത്തുള്ള മുസ്ലിം പീർ മുഹമ്മദ് കൊച്ചി പീർ മുഹമ്മദ് എന്ന് പറയുന്ന ആളുടെ കൊച്ചി പീർ അദ്ദേഹത്തിന്റെ പിതാവ് കൊച്ചിക്കാരനാണ് അതുകൊണ്ട് കൊച്ചി പീർ മുഹമ്മദിന്റെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങുകയും വാങ്ങിച്ച സാധനത്തിന് വില നൽകാതെ ഇല്ല നമ്മൾ വില നൽകാതെ പരസ്പരം വാക്കുതർക്കം ഉണ്ടാകുകയും കടയിൽ ഇരുന്ന പയ്യനും വന്ന കൊമ്പ് ശുഭവും പാർട്ടിയുമായി അനീഷ് അനീഷും ഈ കൊമ്പ് ശുഭുമായി അടിപിടി നടക്കുകയും നടക്കുകയും നാട്ടുകാർ ഇടപെട്ട് ആ പ്രശ്നം അവിടെ അവസാനിപ്പിച്ചു. സാധനത്തിന്റെ പൈസ കൊടുത്തോ? കൊടുത്തില്ല. അത് അദ്ദേഹം ഇപ്പോഴല്ല, വർഷങ്ങളോളം ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, ഈ പ്രദേശത്ത് എവിടെ വാങ്ങിച്ചാൽ ഇയാൾ കാശ് കൊടുക്കും. ഒരു ഗുണ്ടാ നേതാവിന്റെ പരിവേഷമാണ് അദ്ദേഹം. അതെ, സാധനത്തിന് കാശ് കൊടുക്കാത്തതാണ് കാരണം. കാരണം ഇതിൽ രാഷ്ട്രീയമോ വർഗീയതയോ സാമുദായികമോ ഒരു പ്രശ്നവും ഇവിടെ ഇല്ല. തൊട്ടടുത്താണ് ഫിഷറീസ് കോളേജ് എന്ന് പറഞ്ഞു. ഇതെല്ലാം നമ്മുടെ തൊട്ടടുത്ത ഈ സംഭവം നടക്കുന്നത്. അന്ന് മുതൽ 16-ാം തീയതി വരെ ഗുണ്ടകളെ കൊണ്ടുവന്ന് ഭീമാവളി പ്രദേശത്ത് ഭീഷണിപ്പെടുത്തുകയും അനാവശ്യമായ സംസാരം നടത്തുകയും ഈ 26-ാം തീയതി വരുന്ന ഉറൂസ് നടത്തുകയില്ല എന്ന് വീരവാദം ഒഴുക്കി. 16-ാം തീയതി വരെ നിരന്തരമായി വലിയ ദൂരമൊന്നുമില്ല, ഒരു 10-15-20 മീറ്ററിന്റെ ദൂരമുള്ളു ഈ വീടും ഈ സംഭവ സ്ഥലമാണ്. അത് കൊമ്പ് ശിബു, പിന്നെ വർഷാപ്പ് രാജൻ, മണിക്കൂട്ടൻ, രേഖാമൂലം നമ്മൾ എ സിക്ക് കൊടുത്തിട്ടുണ്ട്, സി ഐക്ക് കൊടുത്തിട്ടുണ്ട്, വലിയ സ്റ്റേഷൻ എസ് ഐക്ക് കൊടുത്തിട്ടുണ്ട്.
ഈ സാമൂഹ ദ്രോഹിയെ അറസ്റ്റ് ചെയ്യും. ആദ്യത്തെ കംപ്ലൈന്റ് വന്നുകൊണ്ടിരുന്നപ്പോൾ സഹികെട്ട് ജനങ്ങളുടെ പരാതി മൂലം ഈ ജമാഅത്ത് ഒന്ന് പോലീസിലേക്ക് പരാതി കൊടുത്തു. പക്ഷെ അന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഷുബുവിനെ അറസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഈ മഹാദുരന്തം ഒഴിവാക്കാമായി. സുരേഷ് കുമാർ ആ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായി. പതിനാറാം തീയതി ഉണ്ടായില്ല. പതിനാറാം തീയതിയുടെ സംഭവം എന്ന് വെച്ചാൽ ഏതാണ്ട് 8:30 രാത്രി 8:30 കൂടി ആ ഞങ്ങളുണ്ട്, ഞങ്ങൾ രണ്ടുപേരുണ്ട്, ഈ ഇരിക്കുന്ന ആളുകൊണ്ട് ഞാനും ഉണ്ട്. പതിനാറാം തീയതി 8:30 കൂടി രാത്രി ഞാനും ഈ ജമാഅത്ത് പ്രസിഡന്റുണ്ട്, ജോയിന്റ് സെക്രട്ടറി ഉണ്ട്, പല കമ്മിറ്റി മെമ്പർമാരുണ്ട്, പ്രസിഡന്റ് എം പി അസീസ് ആയി ഉണ്ടായപ്പോൾ ഈ പറയപ്പെടുന്ന പ്രതികളെല്ലാം വീണ്ടും വഴക്കും നഷ്ടമായിട്ടുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നു? ഞങ്ങൾ അവിടെ നിൽക്കുകയാണ്. ഞങ്ങൾ ഈ സ്ഥലത്ത് നിൽക്കുക, നമ്മുടെ ഭാഗത്ത്. ഞാൻ വീണ്ടും ഭീഷണികളും ഈ പാർട്ടി ഈ മണിക്കൂട്ടം ഉൾപ്പെടെയുള്ള ആളുകൾ അന്നൊരു 4-5 അന്നുണ്ടായിരുന്നു. നിങ്ങള് കണ്ടല്ല, തിരിച്ചറിയുന്ന ആൾക്കാരാണോ? നമുക്കറിയാം, ലോക്കൽ ആയിട്ടുള്ള അവൈലബിൾ ലോക്കലുള്ള ആൾക്കാരാണ്, പുറത്തുനിന്നൊന്നും ആൾക്കാരല്ല. ഈ അഞ്ചുപേരുടെ ഈ ഗുണ്ടയിൽപ്പെടുന്ന ആളുകൾ, അവരുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഈ ഗുണ്ടയിൽപ്പെടുന്ന ആളുകളാണ്. ഈ അഞ്ചുപേരിൽ അവർ ഒരുപാട് ഉണ്ട്. ആ മത്സ്യത്തൊഴിലാളി കോളനിയിൽ തന്നെ ഏതാണ്ട് വീടുകളിൽ തന്നെ ഈ പരിപാടികളാണ്, ഈ കൊട്ടേഷൻ പരിപാടി കരാർ ഇതൊക്കെ കേട്ടിട്ട് പോകുന്നത്. അപ്പോൾ അതൊന്ന് പ്രസിഡന്റ് വളരെ മോശമായി സംസാരിച്ചു, എം ബി അസീസിനോട് വളരെ മോശമായി സംസാരിച്ചു. അപ്പോഴും നമ്മൾ ഒരുപാട് ക്ഷമ കൈകൊണ്ടു. ഈ ആളുകൾ വന്ന ഈ ഗുണ്ടകളൊക്കെ ജമാഅത്ത് ഭീമാണ് ജമാഅത്ത് പ്രസിഡന്റിനെ വളരെ മോശമായി സംസാരിച്ചത് ക്ഷമയോടുകൂടിയും സഹനശക്തിയോടുകൂടിയാണ് നമ്മളത് നേരിട്ടത്. പക്ഷേ ഈ ഗുണ്ട നടന്നത് പരസ്പരം അടിയായി, ഒരു നാട്ടുകാരെല്ലാം ഓടിക്കൂടിയാണ്. ഈ കൊമ്പ് ശുഭവും വേറെ നാട്ടിലുള്ള കുറേ ആളുകൾ ഉണ്ടായിരുന്നത് പ്രസിഡന്റിന് പുറത്ത് കൈവച്ചാൽ നോക്കി നിൽക്കുക, ഭീഷണി മുഴക്കുക, നിൽക്കുകയായിരുന്നു. അത് അവസാനം പോലീസിനെ വിളിച്ചു, പ്രസിഡന്റിനെ അടിച്ചോ? അടിച്ചില്ല. പിന്നെ പോലീസിനെ വിളിച്ചു വരുത്തി, പോലീസൊക്കെ വരാൻ പറ്റുമ്പോൾ താമസിച്ചു. അവരുടെ ആയുധം കയ്യിലല്ലല്ലോ വയ്ക്കുന്നത്, കയ്യിലൊന്നും ഉണ്ടാക്കിയില്ല. ആയുധം ഏത് സമയത്ത് അവരുടെ കയ്യിലുണ്ട്? അവരുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു, പിന്നെ പ്രശ്നം അവരൊന്നിലായി, അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ ആയി ബഹളമായി ഉണ്ടായി. പിന്നെ അവർ ചെറിയൊന്ന് പോയി പണിയടിച്ചു, മുട്ടപണി അടിച്ചു. അത് ശരി. ആ അടിച്ചതിന് വൻ ജനാവലി തന്നെ ഈ ഭാഗത്ത് കൂടുതലുണ്ട്. അത് നിയന്ത്രിതാദ്യമായപ്പോൾ നമുക്ക് പോലീസിനെ വിളിക്കേണ്ടി വന്നു. ഇവിടുന്ന് അങ്ങനെ ഒരു മൊബിലൈസേഷൻ പള്ളിയുടെ അല്പം വടക്കുണ്ട്,
ഈ ഭാഗത്ത് നേരെ ഓടിച്ചത് അതെ 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 ഈ ഭീമാവളി പൂന്തറ റോഡ് എന്നാ പറയുന്നത് ഭീമാവളി പൂന്തറ റോഡ് ആ പൂന്തറ റോഡ് ഭീമാപ്പള്ളി പൂന്തറ റോഡ് അല്ലേ സബ് ഇൻസ്പെക്ടർ നിങ്ങൾ ഫോൺ വിളിക്കുകയും ചെയ്തു അല്ലേ ആ എല്ലാവരും അതായോ അത് പറഞ്ഞത് പറഞ്ഞു പറഞ്ഞ കാര്യമൊക്കെ ഈ പറയപ്പെടുന്ന ഈ ഷുബൂർ പാർട്ടി എന്ന് പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് അടിയാണോ അത് ആ ഗുണ്ടയുടെ സ്റ്റൈൽ അങ്ങനെയാണല്ലോ അവർക്ക് സംസാരിപ്പിക്കാനുള്ള സമയമൊന്നുമില്ല അവർ എന്ത് പിന്നെ എന്ത് ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ് അപ്പം നമ്മൾ അതെല്ലാം ക്ഷമിച്ചു സഹിക്കുകയും ചെയ്തു പോട്ടെ അയൽവാസിയിലെ എന്തെങ്കിലും പറഞ്ഞിട്ട് പോട്ടെ എന്നും പറഞ്ഞു പക്ഷേ കംപ്ലൈൻറ്റ് എന്തിൽ തരം നിലയുറപ്പിച്ചിരുന്നു അവരവിടെ നിന്ന് പോകുന്നില്ല ഈ ചെറിയ സ്കോർ താമസിക്കുന്ന ഈ ഗുണ്ടാ സംഘം മുഴുക്ക ഈ എന്തിൽ തന്നെ ഉണ്ട് പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണ് കരുതിക്കുട്ടി വന്നിട്ടുള്ളത് ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കണം ഉണ്ടാക്കി ഈ ഉത്സവം ഒന്നും തടയാം അവൻ പറഞ്ഞിരിക്കില്ല ഉത്സവം തടയുമെന്നുള്ള കാര്യം എന്തിനാ ഉത്സവം തടയണം എന്താ അപ്പൊ ഓരോരാൾക്കും ഓരോ ഉദ്ദേശം കാണുമല്ലോ നമുക്കറിയില്ല അവരുടെ ഉള്ളിലുള്ള അന്തരത്തിൽ ഇരിക്കുന്ന ആവശ്യങ്ങൾ എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ ഒക്കത്തില്ലല്ലോ ഈ ഷിബു ഈ ഷിബു ഈ സെറ്റുമായിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് മുൻകാലങ്ങളിലെ ഉത്സവങ്ങളിലോ മുമ്പ് ഏതെങ്കിലും ഒരു അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കിയാലും ഉണ്ട് അതായത് കഴിഞ്ഞ കമ്മിറ്റിക്ക് പ്രശ്നമുണ്ടായി പോലീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ഇതാ ഈ പാർട്ടി എന്ന് പറയുന്നത് സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ സാധനത്തിന് വില കൊടുക്കില്ല ചോദിച്ചാൽ അടിയാണ് ഇതാണ് ആവശ്യം അപ്പൊ ഈ 16-ാം തീയതി 8:30 കഴിഞ്ഞിട്ടുള്ള സംഭവം ആ സംഭവത്തിന് കൃത്യമായി പ്രശ്നമുണ്ടാകുകയും പോലീസിന്റെ സന്നാഹം വളരെ ലേറ്റാണെങ്കിലും അവർ വന്നു പക്ഷെ പോലീസ് രണ്ടു ഭാഗക്കാരെയും നിർത്തിക്കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അയച്ചു വിഷയങ്ങൾ തീർന്നു പോലീസ് രണ്ടു കൂട്ടുകാരും പറഞ്ഞു വിട്ടു വിഷയങ്ങൾ തീർന്നു വന്നു വന്നു പക്ഷെ അന്ന് രാത്രി ഒരു 10:50 പോലീസുണ്ട് വന്നപ്പോ 9 മണി ആയിരുന്നു 8 തുടങ്ങിയപ്പോ 1 മണിക്കൂർ ലേറ്റ് ആയിരുന്നു എന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ അന്ന് രാത്രി തന്നെ കളക്ടർ 12 മണിക്ക് ഓഫീസിലാണ് ആർഡി ഉൾപ്പെടെ ആ ചെറിയ ഇടവകയിലെ പാരീഷ് കമ്മിറ്റി അംഗങ്ങളും ജമാഅത്ത് കമ്മിറ്റി കളക്ടറും ആർഡിയും തീരുമാനമെടുത്തു എന്ത് തീരുമാനം 16-ാം തീയതി രാത്രി 15-ാം തീയതി വ്യക്തമായിട്ട് കളക്ടർ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടറിന് പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഒരു ദിവസം കാത്തിരുന്നു അതിന് പരിഹാരം കാണാത്തത് കൊണ്ട് ഭീമാപ്പള്ളിയിലെ ഉറൂസ് സമാഗതമാകുന്നത് കൊണ്ട് ഈ വിഷയം സമാധാനപരമായി കൊണ്ടുപോകാനുമെന്ന് ജമാഅത്തിൽ താല്പര്യമുള്ളത് കൊണ്ട് ജില്ലാ ഭരണകൂടത്തെ നേരിട്ട് അറിയിച്ചു 16-ാം തീയതി ജില്ലാ ഭരണകൂടം 15-ാം തീയതി രാത്രി പതിനാറാം തീയതി രാത്രി കളക്ടറും ആർഡിഒയും കൗൺസിലർ എന്ന നിലയിൽ ഞാനും സ്ഥലം MLA ഇവിടെ വാക്കുണ്ടായിരുന്നു എല്ലാവരും കൂടെ വെച്ചിട്ട് കളക്ടറുടെ ഒരു വാക്ക് കൊടുക്കണം ഒരു വിഷയമം വേണ്ട ഈ ഷിബുവിനെയൊക്കെ ഇന്ന് രാത്രി തന്നെ കസ്റ്റഡിയിലെടുക്കാം 16-ാം തീയതി രാത്രി കസ്റ്റഡിയിലെടുക്കാമെന്ന നിലയിൽ ഒരു ധാരണയിൽ പോകുമ്പോൾ പിന്നെ കാണുന്നത് 17-ാം തീയതി ഷിബുവിൻ്റെയോ അത് പറയപ്പെടുന്നത് ഷിബുവാണോ കസ്റ്റഡിയിൽ ഇവിടെ ചട്ടേ സ്ഥലത്ത് വെച്ച് മീറ്റിംഗ് കളക്ടർ ഉണ്ടായിരുന്നു ആർഡി ഉണ്ടായിരുന്നു MLA ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൊടുക്കുന്ന ഉറപ്പ് ഷൂസിനൊന്നും ഭംഗം വരില്ല ഒരു ഭയപ്പെടേണ്ടതില്ല ഇയാളെ കസ്റ്റഡിയിലെടുക്കും നിയമപരമായി കൊണ്ടുപോകാം പക്ഷെ അങ്ങനെ സമാശ്വസിപ്പിക്കപ്പെട്ട വേദിയിൽ നമുക്ക് എല്ലാവരും പിരിഞ്ഞതിന് ശേഷം 5 മണി മുതൽ അതിരാവിലെ 5 മണി മുതൽ കേൾക്കാൻ കഴിയുന്നത് ബസ് തടയുന്നു എന്നുള്ള വിഷയമാണ് ബസ് എന്ന് പറയുന്നത് ഈ തീർത്ഥാടകർ വരുന്നതാണ് പള്ളിയിലേക്ക് വരുന്ന തീർത്ഥാടകർ അതിരാവിലെ പറ്റി വരുന്നത് ബസ് തടയുന്നു അപ്പോൾ 16-ാം തീയതി ഈ 16-ാം തീയതി നിയമപരമായി പോലീസ് അയാളെ കസ്റ്റഡിയിൽ എടുത്തിരുന്നുവെങ്കിൽ ബസ് തടയലോ വാസ്തവത്തിൽ ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു അനിഷ്ട സംഭവത്തിനോ ഇടയാകുമായിരുന്നില്ല എന്നുള്ളത്
ഒരു പോലീസുകാരനെ വിളിച്ച് അയാളെ കസ്റ്റഡിയിലെടുത്താൽ പരിഹരിക്കപ്പെടാവുന്ന വിഷയം. ചെറിയൊരു അനാസ്ഥയോ അമാന്തവും കാട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പിടിക്കപ്പെട്ടില്ല എന്നുള്ളതിനെ അയാൾക്കെതിരെ പരാതി പറഞ്ഞു എന്നുള്ളതൊക്കെ അയാൾ മനസ്സിൽ വെച്ചുകൊണ്ട് 17-ാം തീയതി രാവിലെ മുതൽ ഈ വിഷയത്തിൻ്റെ വെടിവെപ്പ് തുടങ്ങുന്ന ദിവസത്തിൻ്റെ ആരംഭം രാവിലെ ബസ് തടയണം. അത് മാത്രമല്ല, 16-ാം തീയതി തന്നെ കടപ്പുറം ഭാഗത്ത് ഏതാണ്ട് 22-ഓളം പോലീസുകാർ പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. ശേഷം പിക്കറ്റ് ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ രാവിലെ കറക്റ്റ് 16-ാം തീയതി കടപ്പുറം വരുന്നത് രാവിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവിടെ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തി. പക്ഷെ എന്നാൽ 17-ാം തീയതി ഞായറാഴ്ച 10 മണിയോടുകൂടി രാവിലെ ആ പിക്കറ്റിൽ പിൻവലിച്ചു. ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത് ബാഹ്യമായ ഏതൊരു ഇടപെടൽ മൂലം ആണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നു. പോലീസിന്റെ അനാസ്ഥ കൊണ്ട് 17-ാം തീയതി രാവിലെ അതെ ഇവിടുത്തെ പോലീസ് ഉണ്ടായിരുന്നു, കടപ്പുറത്തെ പോലീസും പിക്കറ്റിംഗ് ഉണ്ടായിരുന്നു, അത് പിൻവലിച്ചു. അന്നുണ്ട് 16-ാം തീയതി ശേഷം ഇവിടെ കടപ്പുറത്തുള്ള പിൻവലിച്ചു. കടപ്പുറത്തില്ല പോലീസ് ഇല്ലാതെ ഇല്ല, രാത്രി 16-ാം തീയതി രാത്രി അവിടെ പിടിക്കുന്നത്. പോലീസിന്റെ കടപ്പുറത്ത് പോലീസിനെ വിന്യസിച്ചിരുന്നു. എത്ര പേര്, എത്ര പേരുണ്ടായിരുന്നു? 20 പേരുണ്ടായിരുന്നു. അതെ, അവിടെ ഇവിടെ കൊണ്ടുപോകുന്നു. അവരെയും കൊടുക്കുന്നു. എന്നിട്ട് പിന്നീട് അവിടുത്തെ പരിപാടി വരുന്ന വഴിക്ക് തന്നെ കല്ലേറുകളും ഇറങ്ങിയുണ്ടാവില്ല വരുന്ന വീടുകളിൽ. അതെ, മുമ്പില്ലായിരുന്നു ഈ ബോംബിന്റെ ശബ്ദം. ഇവിടെ എന്തോ പൊട്ടുന്നു എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ടതിന് ശേഷമാണ് ആളുകൾ അവിടെ നിന്ന് സംഘടിച്ചത്. ഈ കൂട്ടം കണ്ടപ്പോൾ പോലീസ് തന്നെ ഇവരെ കൊണ്ടാൽ ഇപ്പൊ ബാക്കിലോട്ട് പിന്നെ മുന്നോട്ട് പോകാൻ അവർക്ക് സാധിക്കുന്നു. അവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ. ആ സമയത്തൊന്നുമില്ല. നിങ്ങള് പറയുന്നത് പോലീസിന്റെ അകമ്പടിയോട് കൂടിയാണ് ഇവർ വരുന്നത്. ബോംബ് പൊട്ടുമ്പോഴും പോലീസ് ആ സാന്നിധ്യത്തിലുണ്ട്. അപ്പോ ആ സമയത്ത് ബോംബ് പൊട്ടിയത് എവിടെന്നാണെന്ന് പോലീസിന് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ ബോംബിന്റെ ശബ്ദം കേട്ട് ഇവിടെ ആളുകൾ കൂടി, അങ്ങനെ ആളുകൾ കൂടിയത് കണ്ടപ്പോഴാണ് പോലീസുകാര് അവരുടെ കൂടെ വന്ന ജനക്കൂട്ടത്തെ പിന്നോട്ട് വലിപ്പിച്ചത് എന്നാണോ? ശരി, പോലീസും ഷിബുവിന്റെ ആൾക്കാരും തിരിച്ചു പോയി. തിരിച്ചു കുറച്ചു 50 വാര കുറവൊന്നു പോയി. താങ്കള് വരുന്നത് ഈ ബോംബിന്റെ ശബ്ദം കേട്ടാണോ? തീർച്ചയായിട്ടും ഞാൻ, അതായത് നേരത്തെ ഉള്ളു ഈ പ്രശ്നം നടക്കുമ്പോൾ
ഈ ഇടറോഡുണ്ട്, ആ റോഡിൽ കൂടെ എല്ലാം നോക്കി നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കത്തില്ല. താങ്കളുടെ മുന്നിലൂടെയാണോ ഈ കടന്നു പോകുന്നത്? അവർ കടന്നു പോകുന്നത്. അപ്പൊ എന്നിട്ട് ഇതിന്റെ അവസാനം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഞങ്ങൾ പോലീസിനെ കല്ലെറിഞ്ഞിട്ടില്ല, ഞങ്ങൾ പോലീസിനെ ബോംബെറിഞ്ഞിട്ടില്ല, വന്ന ആളുകളെ ഞങ്ങൾ ബോംബെറിഞ്ഞിട്ടില്ല, അടിച്ചിട്ടില്ല, തൊഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സായുധരെ പോലീസുകാരുടെ അവരുടെ ആയുധങ്ങൾ പിടിച്ചെടുത്തിട്ടില്ല, അവരെ മർദ്ദിച്ചിട്ടില്ല. അത് നമുക്ക് പരിശോധിക്കുക. ഇന്ന് ഏതെങ്കിലും ഒരു ഒരു പിന്നെ ആശുപത്രിയിൽ ഏതെങ്കിലും ഒരാൾ കിടപ്പുണ്ടെന്ന് പറയാനോ പോകും? മറിച്ച് അപ്പുറത്ത് വന്ന ആൾക്ക് ആർക്കെങ്കിലും ഒരു ഓമത്ത് എന്തെങ്കിലും കേടുപറ്റിട്ടുണ്ടെന്ന് പറയാമോ? ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വിടുവെച്ചു. അതോടൊപ്പം പോയി അവരെ നിർത്തിക്കൊണ്ട് തന്നെ തിരിച്ച് ദീപാവലി നിവാസികളോട് ലഞ്ചത്ത് വെടിവെക്കണം. എന്ത് എങ്ങനെ സഹിക്കാൻ പറ്റും? ഇത് പിന്നെ ശബ്ദം കേട്ട് കൂടിയവരൊക്കെ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അവരുണ്ട്, അവരോടൊപ്പം കുറെ ആളുകൾ അവർ പോകുന്നുണ്ട്, കൂട്ടം കൂട്ടായിട്ട് പോകുന്നുണ്ട്. പോലീസിന്റെ പുറകോട്ട് പോകുമ്പോൾ കുറെ ആളുകൾ പോകും, സ്വാഭാവികമായിട്ട് പോകുമല്ലോ. പോലീസ് ഇങ്ങനെ വെടിവെക്കുന്നുള്ളത് പോയവർക്ക് പോലും അറിയില്ല. അവരെ വിഷയം ഉണ്ടാക്കുന്നത് ഇവര് വെടിവെക്കും എന്ന് പറഞ്ഞെങ്കിൽ അത് സാധാരണ ആകാശത്തോട്ടോ അനൗൺസ്മെന്റോ ഒക്കെ വരുമല്ലോ. നേതൃത്വത്തിൽ വന്ന അവരാണ് 144 പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തിരിഞ്ഞുപോയിലേക്ക് ഞങ്ങൾ അങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ അങ്ങനെ അതാ വന്ന ആരോപണം. ഒരിക്കലും ഇല്ല. പിന്നെ വെടിവെക്കാണ്, ദുരൂര വെടിവെക്കാണ്. ഏതാണ്ട് 200 റൗണ്ട് വെടിവെച്ചത് എന്റെ കണ. എന്നാൽ അവർ പറഞ്ഞിരുന്നാൽ ഈ പോലീസുകാരുടെ ബുള്ളറ്റ് പരിശോധിച്ചാൽ മനസ്സിലാക്കാം എത്ര എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്ന കാര്യം. എന്റെ ബലമായ സംശയം ഒരു നമ്മുടെ എന്തിന്റെ പുറത്ത് അകത്ത് അവിടെ വെടിവെപ്പ് എന്ന് വെച്ചാല് ജനങ്ങൾക്ക് വെടിവെക്കുന്നതെന്ന് അറിയാൻ ഒക്കത്തില്ല. കാരണം പഴയ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ ദർഗാ ശരീഫിന്റെ പടിഞ്ഞാറ് ഭാഗം. അവിടെ നമ്മുടെ ക്രിസ്ത്യൻ ബോർഡറും മുസ്ലിം ബോർഡറും നേതൃത്വം റോഡുണ്ട്. അവിടെ പോവാം. രണ്ട് ബോർഡർ ബീച്ച് റോഡ്. ഹലോ, ഇന്ന് നാളെ ഇന്നും നാളെ മരണമാക്കി അവരാണ് അവരൊക്കെ ഈ മകനല്ല ഈ ജമാഅത്തിൽപ്പെട്ടതാണ്. ഇതിൽ ആരും വേറൊന്നും എല്ലാം ഈ ജമാഅത്തിൽപ്പെട്ടതാണ്. സാരമൊന്നുമില്ല, ഗുരുതരമായ വരുത്താം. സാരമുള്ള എത്രയും ബുള്ളറ്റുകൾ ആർക്കെടുത്തിരിക്കുകൊണ്ട് തോക്കിന്റെ പാർട്ടി കൊണ്ട് തലയോട്ടി അടിച്ചുപൊട്ടിട്ടുണ്ട്. തോക്കിന്റെ പാർട്ടി കൊണ്ട് തലയോട്ടി അടിച്ചുപൊട്ടിട്ടുണ്ട് ധാരാളം. അതെല്ലാം ഹോസ്പിറ്റൽ കിടപ്പുണ്ട്. ഭാഷ മരിച്ചില്ല, ആ തലയോട്ടി അടിച്ചതിന്റെ ഭാഷ മരിക്കേണ്ടി വന്നത്. അധികം പേര് കിടക്കുകയാണ്. ഇന്ന് 3 പേര് ഐ സി യുട്ടി കിടക്കുകയാണ്. ഇല്ല, ഞങ്ങളിപ്പോ ഇന്ന് നടത്താൻ വേണ്ടി ഇരുന്നാണ്. ഇന്ന് വൈകുന്നേരം പോയിന്റെ കംപ്ലീറ്റ് ലിസ്റ്റ് എടുത്ത് ആർക്കിടെ എന്തെല്ലാം സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇന്ന് നാളെ ചിലപ്പോൾ കഴിച്ചാൽ ഇവിടെ വരും. അപ്പൊ അവിടുത്തെ എടുത്ത് വരും. സാറിന്റെ ചോദ്യം തന്നെ പറഞ്ഞു അങ്ങോട്ട് ചോദിക്കേണ്ടി ഈ കല്ല് തടയുന്ന സാധനം നന്നാവലും കണ്ടുകൊണ്ട് പോലീസുകാരാണ് അഭിഭാഷകരാണ്. അപ്പോൾ ഞാൻ വേണം കാണിച്ചുതരാം, സ്പോട്ട് കാണിച്ചുതരാം. പോലീസ് എങ്ങനെ വിടുവിച്ചു? ഓടി എങ്ങനെ വിടുവിച്ചു? ഇരുന്നിട്ടാണ് അവിടെ ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്നത്. ഈ അരയ്ക്കും താഴെയും അരയോട് ചേർന്നിട്ടാണ് കംപ്ലീറ്റ് വിടി വന്നത്. വന്നിട്ടുള്ള പോലീസുകാർ മുഴുക്കുന്നുണ്ട്. എല്ലാവരുടെ കയ്യിലും തോക്കുണ്ട്. നമുക്ക് പറയാം, തോക്കുകാരികൾ ഒരു വിഭാഗം, ലാത്തിയും മറ്റേ കല്ലേർ കൊള്ളുന്നത് അതൊരു ഭാഗം. എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്തുന്ന സാഹചര്യമാണോ?
നിങ്ങൾ നമ്മൾ ചോദിച്ചു കൊണ്ട് നിങ്ങൾ മറുപടി പറയണമെന്നില്ല. നിങ്ങൾക്ക് ഓർമ്മയുള്ളത് മാത്രം പറയും. ഒട്ടുമുക്കാലും പോലീസാണ് അതിൽ കൊണ്ടുവന്നതാണ്. പിന്നെ ചെറിയ ആളുകൾ ഈ മറ്റേ ഒരു അത് ഇവര് തന്നെയാണ് ഫയർ എന്ന് പറഞ്ഞത്. ഈ പിന്നെ ഈ ശരീഫുദ്ദീനും സുരേഷുമാണ് അവർ നമ്മൾ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് ഷറഫുദ്ദീനും സുരേഷ് കുമാർ എന്ന പിന്നീടാണ് നമ്മൾ ഈ പത്രത്തിൽ പേരുകൾ വായിക്കുന്നത്. നമുക്ക് ശരീഫുദ്ദീനെ അറിയില്ല, ഈ സുരേഷ് കുമാറിനെ അറിയില്ല. എനിക്ക് സാറേ നിങ്ങളോട് ചോദിക്കാറുണ്ട്, നിങ്ങളോട് അഡ്വൈസ് സംസ്ഥാനം ഉണ്ടായിട്ട് പല വെടിവെപ്പ് നടന്നിട്ടുണ്ട്, അതിലൊന്നും പാലിക്കപ്പെടാത്ത നടപടി ഈ ഭീമാപള്ളിയുടെ വെടിപ്പിൽ മാത്രം പ്രത്യേകിച്ചുള്ള കാണിക്കാനുള്ള വെമ്പൽ എന്തുകൊണ്ടാണ്? മുൻ വൈരാഗ്യം കാണിക്കുന്നവരാണ്, മുൻ നേരത്തെ ഭീമാപള്ളിക്കാരോട് വൈരാഗ്യം ഉണ്ടായിരുന്നു എന്ന് തട്ടിലാണ് ഈ വിഷയം നടന്നിരിക്കുന്നത്. അതിന് നിങ്ങൾക്കുള്ള ഒരു എന്തെങ്കിലും കാരണമുണ്ടോ? ഒരു കാരണം ഞാൻ പോലീസ് രീതിയിൽ ഒരു വിവേചനം സീഡിയുണ്ടല്ലേ, സീഡിയുണ്ട്. ഈ പയ്യൻ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്, എസ് എസ് സി കേൾക്കുന്ന അവൻ വെടിവെച്ചു, ആ വീണു. ആ പയ്യന് കാലിൽ പിടിച്ചുകൊണ്ട് ഇരുത്തോണ്ട് പോകും, നമ്മൾ ഈ പേപ്പട്ടി അടിച്ചു കൊന്ന് ഇരുത്തോണ്ട് പോകുന്ന സ്വഭാവം ഉണ്ടല്ലോ. എന്നിട്ട് അവിടെ കയ്യിലിരുന്ന് ആയുധം കൊണ്ട് വീണ്ടും അവനെ വെട്ടുകയാണ്. ഒരു കൊച്ചു പയ്യന് 14 വയസ്സുണ്ട്. ഫിറോസ് എന്ന് പറയുന്നത് ഇത് മനസ്സാക്ഷിയുള്ള മനസ്സ് ഉണരേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യം വെടിവെക്കുകയാണ് ഈ പയ്യന്. വെടിവെപ്പ് തുടങ്ങിയപ്പോൾ ഈ കൂടിയിരുന്നവര് ഓടിയോ? പക്ഷെ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വെടി വെടി ശബ്ദം കേട്ട് ഓടുന്നവരെ പുറകിൽ വെടിവെച്ചിട്ടുണ്ട്. കണക്കിൽ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ സെക്രട്ടറി ഇപ്പൊ ബാക്കി വിശേഷങ്ങൾക്ക് പറയുവാനുള്ള ആളുകൾ വീണ്ടും കാണിക്കുകയാണ്. അപ്പൊ കാരണം ഞാൻ മാത്രം പറഞ്ഞിട്ടുണ്ട്, അവരുടെ അഭിപ്രായം കൂടെ അറിയണമല്ലോ. അന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് മത്സ്യബന്ധനത്തിന് പോകുന്ന ദിവസമാണ്. അങ്ങനെ താഴെ ഉണ്ടായിരുന്ന പോലീസുകാർ അവരായിട്ടുള്ള വാക്ക് തർക്കമായെന്നും ആ പ്രശ്നം രൂക്ഷമായി പോലീസുകാരുടെ ആക്രമണത്തിലേക്ക് കലാശിക്കുന്നതാണ്. ഞാനൊരു വീട്ടിൽ നിന്ന് അറിഞ്ഞുകൂടെ വരുമ്പോൾ കടപ്പുറത്തന്നെ പോയത് ഈ ജംഗ്ഷനിൽ വരുമ്പോൾ വെടികൊണ്ട് വെടിയേറ്റ ആളുകളിങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതാണ്. രണ്ട് സ്ഥലത്തും പോലീസ് പിക്കറ്റ്. പോലീസ് തുടക്കത്തിൽ നിന്നും പോലീസിന്റെ വെർസൺ ഇപ്പൊ മാറിയിരിക്കുന്നു. പോലീസിന്റെ വെടിവെച്ച ഉടനെ എത്തിയെന്ന് അറിയില്ല, ഞാൻ എനിക്ക് മെസ്സേജ് കിട്ടുമ്പോൾ ആളുകൾക്ക് പരിക്കേറ്റ് കൊണ്ടുവരുന്നതാണ്. ഞാൻ കാണുന്നുണ്ട് ആളുകളൊക്കെ തൂക്കി കൊണ്ടുവരുന്നത് ഞാൻ കാണുന്നുണ്ട്. രക്തത്തിൽ ഒലിച്ചു കൊണ്ടുവരുന്ന മെസ്സേജ് ഫോണിൽ വിളിച്ചാൽ പറയാം. എന്റെ ഫോൺ പരിശോധിച്ചാൽ ഞാനന്ന് ഇങ്ങനെ ഇത്രയും വിഷയങ്ങൾ ഉണ്ടാകുന്നവന് സ്പെഷ്യൽ ബ്രാഞ്ചിലെ DYSP വിജയനെ വിളിച്ചിട്ടുണ്ട്. സ്പെഷ്യൽ ബ്രാഞ്ച് DYSP എൻ്റെ ഫോൺ പരിശോധിക്കപ്പെട്ട പള്ളിയിലെ ബിഷപ്പിന് പകരം ചാർജ് വഹിക്കുന്ന സൂസാപാക്യത്തിൻ്റെ ഓഫീസിലെ ഫാദർ യൂജിൻ പെരേരെ വിളിച്ചിട്ടുണ്ട്. എൻ്റെ ഫോൺ പരിശോധിച്ചാൽ ഞാൻ ഇതൊക്കെ വിളിക്കുകയാണ്. അവർ DYSP വിജയൻ വിജയൻ സ്പെഷ്യൽ ബ്രാഞ്ച് DYSP എൻ്റെ ഫോൺ ഇപ്പോൾ എൻ്റെ മെസ്സേജ് കാളൊക്കെ ഇല്ല എന്നെ എടുക്കാറുണ്ട്. എനിക്ക് എൻ്റെ ഫോൺ വർക്കിനെ കുറിച്ച് അറിയില്ല, വിളിക്കലും അറിയില്ല മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഫാദർ യൂജിൻ പെരേര ഞാൻ പറയുന്നവര് എൻ്റെ കാളിൽ നിന്ന് അങ്ങോട്ട് പോയ ഫോൺ കാണും, റിസീവ് ചെയ്ത കാളിൽ. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നത് എന്ന് പറഞ്ഞാൽ സഹായം ഞങ്ങൾ പലയിടത്തും അഭ്യർത്ഥിച്ചു എന്നാണ്. അതിൽ അത് പറയാ അത് പറയാൻ വേണ്ടിയാണ്. വെടിയേറ്റ് വെടി പോലീസിനെ വിഡ്രോ ചെയ്ത് ഈ വെടിവെപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കണം എന്ന് അച്ഛൻ പറഞ്ഞിട്ട് വേറൊരു മെസ്സേജ് എനിക്ക് വന്നത് യൂജിൻ പെരേര അച്ഛനടുത്ത് പറഞ്ഞാൽ
ഈ പോലീസുകാർ ക്രിസ്ത്യൻ പള്ളിയെ ആക്രമിക്കാൻ മുസ്ലിങ്ങൾ പോകുന്നു എന്ന ധ്വനിയിലാണ്. അങ്ങനെയൊന്നല്ല എന്ന് അച്ഛൻ പറഞ്ഞാൽ അങ്ങനെ അല്ല എങ്കിൽ എനിക്ക് കിട്ടിയ മെസ്സേജ് ക്രിസ്ത്യൻസിനെ ആക്രമിക്കാൻ ഒരു സംഘം മുസ്ലിങ്ങൾ പോയിട്ടില്ല. ആ ധാരണയിൽ ഞാൻ അച്ഛനെ വിളിക്കാൻ ശ്രമിക്കാം. അച്ഛൻ പോലീസ് ഓഫീസറോട് നിങ്ങൾ അങ്ങനെ വെടിവെക്കേണ്ട, ആ ധാരണയിൽ വെടിവെക്കേണ്ട എന്ന് പറയാനായിട്ട് ഞാൻ സംസാരിക്കും. അച്ഛനെ ഞാൻ ബിഷപ്പ് ഹൗസിൽ വിളിച്ചു. ബിഷപ്പ് ഹൗസിലെ നമ്പറിൽ വിളിച്ചപ്പോൾ ബിഷപ്പ് ഹൗസിലെ നമ്പറിൽ നിന്ന് അച്ഛൻ്റെ മൊബൈൽ എടുത്തു. ഞാൻ മൊബൈൽ വിളിച്ച് ഈ റിക്വസ്റ്റ് നടത്തുന്നു, അച്ഛൻ ഞാൻ വേണ്ട ഏർപ്പാട് ചെയ്യാം എന്ന് പറഞ്ഞു. അച്ഛൻ വളരെ നല്ല നിലപാടാണ് എടുത്തത്. ആ അഭിപ്രായ വ്യത്യാസം രൂപിച്ചതിൽ പോലീസുകാർ വളരെ വല്ലാതെ ആക്രമിച്ചു കാര്യങ്ങൾ. രണ്ടാഴ്ച മുമ്പാണ്. രണ്ടാഴ്ച മുമ്പ് എന്ന് പറയുമ്പോൾ ഈ പ്രശ്നം നടക്കുന്നതിന് ആറ് ദിവസം മുമ്പ്. ആറ് ദിവസം അതിനുശേഷം ഈ പ്രശ്നം, ഈ എന്നോടുള്ള പ്രശ്നം കഴിഞ്ഞിട്ട് ആറ് ദിവസം കഴിഞ്ഞിട്ടാണ് ഒരു ശനിയാഴ്ച രാത്രി ഇവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കി. സ്ഥിരം വരാറുള്ള ആളാണ്. പിന്നെ എച്ച് ഐ വി ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളെ ഭീഷണിപ്പെടുത്തും. ബ്ലേഡ് മുറിച്ചിട്ട് രക്തം ഞാൻ തേച്ച് തരും, നിന്റെ ശരീരത്ത് മുറിച്ചിട്ട് വച്ചു തരും എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഭീഷണിയൊക്കെ. സ്വയം അയാളെ എയ്ഡ്സ് രോഗിയാണ്, എച്ച് ഐ വി കാരനാണെന്ന് സ്വയം പറയുന്നു. ഇവിടെ ഒരുപാട് ഭീഷണി. പബ്ലിക്കായിട്ട് നിന്നിട്ട് അതുവഴി ഞങ്ങൾ വരുമ്പോഴത്തേക്ക് വണ്ടി തടഞ്ഞു നിർത്തലും, പെണ്ണുങ്ങൾ അതിലേ കൂടി വരുമ്പോൾ ഭീഷണി. അപ്പൊ ഇതിന്റെ ഈ